പടം കുഴപ്പ വെറുതെ കണ്ടോണ്ടിരിക്ക അത്രേ ഉള്ളു. ആ അത് ഞാൻ വെച്ച് മറ്റേ ജയിലറാണ്, കുഴപ്പമില്ല ആവറേജ് ഇല്ല, ജസ്റ്റ് വെറുതെ കണ്ടിരിക്കുന്നുള്ളു, കഥ ഇല്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ കൊള്ളാം. ഫാമിലിക്കാന്ന് അല്ലാതെ അത്ര പയ്യന്മാർക്ക് ഇഷ്ടപ്പെടുന്നു ഇല്ല, അത്ര തന്നെ പഴയ സാരി മോഡൽ നിന്നുണ്ട് വിശ്വാസം. ഇങ്ങനെ ഒരു കുഞ്ഞുരാമായണ ടൈപ്പ് തന്നെയാണ്, കുഞ്ഞുരാമായണ പോലെ അല്ല, അതേപോലെ എടുത്തു പറയാൻ കോമഡിയാണ് അവർ ഉദ്ദേശിച്ച, കോമഡി ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ടിപ്പിക്കൽ സ്റ്റോറി, അതിനെ ബിലോ ആവറേജ് രീതി എടുത്തു വെച്ചെങ്ങനെയാണ് തോന്നിയ, ഒന്നും വർക്കൗട്ട് ആയിട്ടൊന്നും തോന്നി. ഇടകളോ നമ്മൾ അറിയത്തില്ല, പെട്ടെന്ന് വളരെ സ്മൂത്ത് ആയിട്ട് പോയി. ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നതൊക്കെ നന്നായിട്ട് ചേരുന്നു. കോമഡിയാണ്, ഫാമിലിക്കാണ്, പിടിച്ചു പെട്ടെന്നൊക്കെ മൂവ് ആവും, പെട്ടെന്ന് ഒരിടത്ത് നിൽക്കുന്നൊന്നുമില്ല. രണ്ട് സംസ്ഥാനത്തിൻ്റെ ഭാഷയുടെ വിധത്തിലുള്ള പടമാണ് അല്ലെങ്കിൽ അത് ആരെയാണും നമുക്ക് പ്രേമിക്കാൻ പറ്റും, അതാണ് ഭാഷ ഒരു പ്രശ്നമല്ല. അജോറിസ് എക്സ്ട്രായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ ഭാവം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ധ്യാൻ്റെ അഭിനയം നല്ലതാണ്, നല്ലതാണ് പുള്ളി. ആ ഓട്ടോമാറ്റിക് ഇച്ചിരി വണ്ണ കൂടുതലായത് കൊണ്ട് ആ എൻ്റെ ഇതിലുള്ള ഇല്ല 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 കൊടുത്ത കാശ് നമുക്ക് പോലെ പടമാണ്, അത്യാവശ്യം കോമഡി ഒക്കെ ഉണ്ട്, ക്ലൈമാക്സും കൊള്ളാം. ശരിക്കും നമ്മുടെ ജയിലറിന് ശേഷം ഡാൻ്റെ പടമാണ്. ആ അതിലും വളരെ നല്ല പടമാണ്, പടം ഫുള്ളും കോമഡിയാണ്, ഒരു അത്യാവശ്യം കോമഡിയൊക്കെയാണ്. ചെറിയ നല്ലൊരു പടമാണ്, അതങ്ങനെയാണ്, നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. നെഗറ്റീവായിട്ട് കുറച്ച് ആദ്യം കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, പിന്നെ കുഴപ്പമില്ല, ഫാമിലിക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ ക്ലൈമാക്സ് ഇത്തിരി നമ്മൾ എക്സ്പെക്ട് ചെയ്യൂല, അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ആയിരുന്നു, കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. ജയിലർ അഫ്കോഴ്സ് അതിൻ്റെ അത്ര ഉള്ളൂ, ഇത് ജസ്റ്റ് സിമ്പിൾ പടം അത്രേ ഉള്ളൂ. ഇത്ര ഹൈപ്പ് പടങ്ങൾ ഇറങ്ങുമല്ലേ, ഇതങ്ങനെ ആ ഹൈപ്പില്ലാതെ വന്ന ഒരു നല്ല കുഴപ്പമില്ലാത്തൊരു പടം, കുഴപ്പമില്ലാത്ത പടം അത്രേ ഉള്ളൂ. അത്രേ ഇല്ല, എന്നാലും അത്യാവശ്യം ചെറിയ ചെറിയ കോമഡി ഒക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, ഓക്കെ പടം. ഞാൻ അന്ന് എക്സ്പെക്ട് ചെയ്തൊക്കെ വന്നതാണ്, അതുകൊണ്ട് എനിക്ക് അത്ര കുഴപ്പമില്ലാതെ തോന്നി. ഇടയ്ക്ക് ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് മാത്രമേ ഉള്ളൂ ശരിക്കും. ആ ഒരു റേഞ്ച് ഒന്നും എത്തിയൊന്നുമില്ല പടം അത്ര. ആ ഒരു ബിലോ ആവറേജ് കണ്ടിരിക്കുന്നവർ. ആ അത്യാവശ്യം ഉണ്ട് ബ്രോ, വലിയ അതില്ല, കുഞ്ഞുരാമായണത്തിന് അത്ര എന്തായാലും എത്തിയിട്ടുണ്ട്. അജു വർഗീസ് അവർ രണ്ടുപേരും കോംബോ കോംബോ ആയിട്ട് വന്നിട്ടില്ല, രണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടായിരുന്നു, കുഴപ്പമില്ല, അല്ല ഒരു വൺ ടൈം വാച്ചബിളാണ്. കൊള്ളായിരുന്നു, നല്ലൊരു എൻ്റർടൈൻ ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് കൊണ്ടൊന്ന് പിക്ക് ചെയ്തു, നല്ല രസമുണ്ടായിരുന്നു. ഒരു ആവറേജ് ഒരു 3.5 out of 5 കൊടുക്കാൻ പറ്റുന്നൊരു. സെക്കൻഡ് ഹാഫ് ഒരു കുറച്ചുകൂടെ പിക്കപ്പ് ചെയ്തു, അവർ ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആയിരുന്നു, പക്ഷെ കൊള്ളായിരുന്നു, നല്ലായിരുന്നു. അത് ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ഒരു സ്ലോ ആയതുകൊണ്ടായിരിക്കും, സെക്കൻഡ് ഹാഫിലും കുറച്ച് പിക്കപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അവർ. ഒരു വൺ ടൈം വാച്ചിന് നല്ല മൂവി ആയിരിക്കും. ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു, ഇറ്റ് വാസ് അൺഎക്സ്പെക്റ്റഡ്, ബട്ട് എന്നാലും നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും ആ സ്റ്റോറി ലൈക്ക് എങ്ങനെയാണ് ഹൗ ഇസ് ഇറ്റ് ഗോയിങ് എന്നുള്ളത്. പക്ഷേ ഒരു എന്താ പറയുക, വർത്ത് ഫോർ വാച്ചിങ്. ആ ഫാമിലി മൂവിയാണ്. യാ കൂടുതൽ എൻ്റർടൈൻമെൻറ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.